താനൂർ ബോട്ട് ദുരന്തത്തിൽ ബേപ്പൂർ പോർട്ട് ഓഫീസിൽ പോലീസ് പരിശോധന. അപകടത്തിൽപ്പെട്ട ബോട്ടുമായി ബന്ധപ്പെട്ട രേഖകൾ കസ്റ്റഡിയിലെടുത്തു. കെ എം ബിജു ഉണ്ട് ബിജു വിവരങ്ങൾ. നിമി, ഇതിൽ ഗുരുതരമായ വീഴ്ച ഉദ്യോഗസ്ഥരത്തിൽ വന്നു എന്ന കാര്യങ്ങൾ വെളിപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഈ തുറമുഖ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളിലൂടെ പോലീസ് പരിശോധന വ്യാപിപ്പിക്കുന്നത്. ബേപ്പൂർ പോർട്ട് ഓഫീസിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഈ അപകടത്തിൽപ്പെട്ട അറ്റ്ലാന്റിക് ബോട്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും അവിടെ നിന്നും പിടിച്ചെടുത്തു. വലിയ വീഴ്ച വന്നത് ക്രമക്കേടുകൾ നടത്തിയത് പോർട്ട് ഓഫീസർ തലത്തിലാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഇതിന് 10,000 രൂപ പിഴ ഈടാക്കി രജിസ്ട്രേഷൻ നടപടികൾക്ക് അയച്ചു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു ബോട്ട് നിർമ്മിക്കുന്നതിന് മുന്നോടിയായിട്ട് അനുമതി അപേക്ഷ നൽകണം. ഇത്തരമൊരു അനുമതി അപേക്ഷ നൽകിയിരുന്നില്ല. അംഗീകൃത യാർഡിൽ വെച്ച് മാത്രമേ ബോട്ടുകൾ നിർമ്മിക്കാൻ പറ്റൂ. ഇത് അംഗീകൃത യാർഡിൽ വെച്ചായിരുന്നു ഈ ബോട്ടുകൾ നിർമ്മിച്ചിരുന്നത്. അങ്ങനെ ആണെങ്കിൽ തന്നെ അത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ തന്നെ അതിന് ഇൻലാൻഡ് ആൻഡ് വെസൽസ് ആക്ട് പ്രകാരം ഒരു പഴുതി പ്രകാരം 10,000 രൂപ പിഴ അടയ്ക്കുകയാണെങ്കിൽ ലൈസൻസ് കൊടുക്കാമെന്ന വ്യവസ്ഥയുണ്ട്. പക്ഷേ അത് ഈ വിനോദസഞ്ചാര ബോട്ട് തന്നെയായിരിക്കണം. പക്ഷേ ഇത് മത്സ്യബന്ധന ബോട്ടാണ് രൂപമാറ്റം വരുത്തിയത്. ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഈ പിഴ ഈടാക്കി ഇത് ഈ നിയമവിരുദ്ധമായ പ്രവൃത്തി ക്രമപ്പെടുത്തി കൊടുക്കുകയായിരുന്നു പോർട്ട് ഉദ്യോഗസ്ഥർ ചെയ്തത്. അതിൽ ഗുരുതരമായ വീഴ്ച പോർട്ട് ഉദ്യോഗസ്ഥർക്ക് വന്നു. മാത്രമല്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പലതവണ ഉണ്ടായിട്ടും ഒരു പരിശോധനകളും പോർട്ട് ഉദ്യോഗസ്ഥർ നടത്തിയില്ല. ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കൂടുതൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ബേപ്പൂർ പോർട്ട് ഓഫീസിൽ പോലീസ് പരിശോധന നടത്തിയത്. ഈ തകർന്ന അറ്റ്ലാന്റിക് ബോട്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും അവിടെ നിന്നും പിടിച്ചെടുത്തു. വിവരങ്ങൾ നൽകിയത് താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് പോർട്ട് ഓഫീസിൽ പരിശോധനയടക്കം നടന്നത്.